അറിഞ്ഞോണ്ട് തന്നെയാണ് ഞങ്ങള് ബിരിയാണി ഇങ്ങോട്ട് ഇട്ടത്. അപ്പൊ നിർത്തുന്ന ആളോട് പറയണമായിരുന്നു ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് കേട്ടോ. അതെ, ഞങ്ങളുടെ സ്റ്റാഫിനോടെല്ലാം പോയി പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങളെ പോലെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്, മനസ്സിലായോ? നിങ്ങളെ ഒന്നും ഒരു ജോലി ആരും തരത്തില്ല. വാശിക്കാണ്, നമ്മൾ അതിന്റെ അപ്പുറത്തെ വാശിക്കാണ്. നമ്മൾ രണ്ടാളും കച്ചവടം ചെയ്യാത്ത അവസ്ഥ ഞാൻ നാളെ ആക്കി തട്ടെ. ഈ സ്പോട്ടിൽ ആരും ബിരിയാണി വിൽക്കാതിരിക്കട്ടെ. ഞാൻ ഫുഡ് ഇൻസ്പെക്ടറെ വിളിച്ച് പറയാം. ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് നന്നായിട്ട് അറിയും. എല്ലാരും ജീവിക്കാൻ വേണ്ടി, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കുടായ്പ കാണിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ കുടായ്പ കാണിച്ചില്ലേ ചേട്ടൻ? എല്ലാ വഴി അറിഞ്ഞു തന്നെ ഞങ്ങളും ജീവിക്കാമെന്നത്. അത് തന്നെ, വേറെ ഒന്നും അല്ല. അത് തന്നെ, ഫോൺ വിളിച്ചിട്ട് തമാശ അല്ല സാറേന്നും പറഞ്ഞ് തമാശ കാണിച്ചാണോ? എന്ത് ഫുഡ് ഇൻസ്പെക്ടറെ വേഷം കെട്ടി വരുന്നൊക്കെയാണോ തമാശ? വീഡിയോ റെക്കോർഡുണ്ട്, സഹിതമുണ്ട്. ഫൗസിയയുടെ പേരിൽ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വെറുതെ വിട്ടത്. അതുകൊണ്ട് എന്ത് വിടില്ല, വിടത്തില്ല, ഈ പ്രശ്നം വിടത്തില്ല. കാരണം നാളെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ബിരിയാണി വെക്കും. നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തോ. കാരണം ഞങ്ങൾക്ക് ജീവിക്കണം ചേട്ടാ, ഞങ്ങൾക്ക് ജീവിക്കാൻ എന്ത് വന്നാലും ഞങ്ങൾക്ക് ജീവിക്കണം. നിങ്ങളെ പോലുള്ളവർ ജീവിക്കാൻ സമ്മതിച്ചില്ല, നമ്മൾ അതിന്റെ അപ്പുറത്ത് ചെയ്യും. കാരണം ഞങ്ങൾ അന്തസ്സായിട്ട് ജോലി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. വെയിലും കൊണ്ട് നിന്നിട്ട് അത് തന്നെ, എല്ലാരും കാണട്ടെ. വ്യൂസ് പോകുന്ന എഫ് പി ആണ്, എഫ് പി തന്നെ ലൈവ് പോകുന്ന എല്ലാരും അറിയട്ടെ. മൂന്നാമത്തെ പ്രശ്നം ഇത്. ഇന്ന് വാശിക്കല്ലേ, നിങ്ങളുടെ വണ്ടി ഇവിടെ കൊണ്ടിട്ടത്? ആലുവ രജിസ്ട്രേഷൻ വണ്ടി, ഹോസ്റ്റലില് രജിസ്റ്റർ ചെയ്ത വണ്ടി. സൈഡിലൂടെ ഓടിക്കൊള്ളാറുണ്ട് വണ്ടിയാണ്. ഓക്കെ, എന്റെ മര്യാദകൾ പേരില്ല. ഫൗസിയ നാളെ സ്റ്റേഷനിൽ വരട്ടെ കേട്ടോ. ഫൗസിയയുടെ വണ്ടിക്കല്ലേ വന്നേ, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇറങ്ങി തിരിച്ച് അതിന്റെ അപ്പുറത്തെ കച്ചറയാണ്. ഞാൻ എനിക്ക് നല്ല വലിയ കച്ചറ ഉണ്ടാക്കാൻ അറിയാം. ആദ്യത്തെ പ്രശ്നം ഞങ്ങളുടെ സ്റ്റാഫിന്റെ അടുത്ത് പോയി ശല്യം ഉണ്ടാക്കി. ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല, പോട്ടെ എന്നുള്ള രീതിയിൽ നിന്ന്. കേക്ക്. രണ്ടാമത്തെ പ്രശ്നം ഫുഡ് ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞ് വരേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ മൂന്നാമത്തെ പ്രശ്നം, ഇതായി. അത് തന്നെ, അത് സോൾവ് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ഇപ്പൊ സംസാരിക്കുന്നത്. സോൾവ് ഫോൺ ചെയ്ത് ഇത്. അത് തന്നെ, നാളെ ഇതിന്റെ അപ്പുറം അല്ലേ വരിക? ഇപ്പൊ പിന്നെ നിങ്ങൾ കാണിച്ചെന്താണ്? ഇപ്പൊ കാണിച്ച പിന്നെന്താണ്? പ്രശ്നം തീർന്ന്. നിങ്ങൾ ഓരോ ദിവസം ഞങ്ങളെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി ദ്രോഹിക്കുന്ന എന്തിനാ ആവശ്യം? ഇന്നിപ്പോ എത്ര ബിരിയാണി ബാലൻസ് വരും നിങ്ങൾ സമാധാനം പറയോ? അത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന അതറിയോ? രാവിലെ വെളുപ്പിനെ ഉറക്കം ഒഴിഞ്ഞ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, അത്ര എണ്ണമുണ്ട്. ആഹാ, എല്ലാരും ഇതൊക്കെ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. നിങ്ങൾ വണ്ടി വല്ല ഇവിടെ കൊണ്ടുവിടേണ്ടത്, മനസ്സിലായോ? ജീവിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ട് എവിടെ വന്നിരിക്കുന്നത്? തെരുവിലിറങ്ങി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത്ര കഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ ഫുഡ് ഇൻസ്പെക്ടർ ആണ് കുന്ത എന്ന് പറഞ്ഞ് വരില്ല? ഇവിടുത്തെ ന്യായോ ഇതൊക്കെ? എന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതാന്ന് വിചാരിച്ചോ? പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോ നിങ്ങളൊക്കെ കൂടി തലയെ കയറുക. നാളെ ഞങ്ങൾ കാണിച്ചു തരാം. നമ്മള് വിട്ട പ്രശ്നം നിങ്ങൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി ഓരോ ദിവസം ദ്രോഹം കൊണ്ട് വരേണ്ട ആവശ്യം എന്താണ്? ഞാൻ എല്ലാരും കൂട്ടി വീട്ടിൽ വന്നിരിക്കും. വീട്ടിൽ വന്ന് നിങ്ങൾ ചെലവിന് തന്നാ മതി. വീട്ടിൽ വന്ന് ചെലവിന് തന്നാ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഇന്നലെ നിങ്ങൾ എന്താ പറഞ്ഞേ? നിയമത്തിന്റെ വഴിയെ പോയിക്കോ, നമുക്ക് പ്രശ്നമില്ല. നമുക്ക് നിയമത്തിന്റെ വഴിയെ പോകും. ഞങ്ങള് പേപ്പറൊക്കെ ഞങ്ങൾക്കും ഉണ്ട്.
ഇയാളെ എന്നെ വിളിച്ചിട്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇന്ന് പിന്നെ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞാൻ എന്റെ അറിവിലോ ഇതിലോ ഉണ്ടാക്കുന്ന സംഭവമല്ല. ഇന്നലെ ഇപ്പൊ ഞങ്ങളെ ഓരോരുത്തരും ആൾക്കാരെ അത് നിങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പ്രവൃത്തി കാണി. ഇന്ന് ഇന്ന് എന്ത് തോന്നിയാസ്തി കാണിച്ചത്? നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ തെണ്ടിത്തരമല്ലേ ഇത്? നിങ്ങൾ പറഞ്ഞതിന്റെ പേര് മനസാക്ഷിയുടെ പേര് ഞാൻ അന്ന് പരാതി കൊടുക്കാൻ പോകാതിരുന്നതാ. അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര സമയം നമ്മള് മര്യാദയുടെ പേര് പറഞ്ഞു അവരോട്? വീണ്ടും ബാക്കി കൊണ്ടിട്ട് എപ്പോഴാണ് മര്യാദയുടെ പേര് ഞങ്ങൾ ആദ്യം പറഞ്ഞു. നിങ്ങൾ മാറ്റിയേ മാറ്റുന്നു. നിങ്ങൾക്ക് നന്നത്ര.